ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലെ കുറച്ച് പച്ചക്കറി പറിക്കുന്നതാണ്. അങ്ങനെ കൂടുതൽ പച്ചക്കറികളൊന്നുമില്ല, കുറച്ച് പച്ചക്കറി. ആദ്യം തന്നെ നമുക്ക് കുമ്പളങ്ങ ഉണ്ടോ, ഇളവൻ കുമ്പളങ്ങയാണിത്. കുറേ മീഡിയൊക്കെ ഇട്ടായിരുന്നു, പക്ഷേ എങ്കിൽ എല്ലാം ഈച്ച കുത്തിപ്പോയി. ഇത് ചള്ളാട്ടോ, നമുക്ക് ആയില്ല, നമുക്ക് ഇത്രയുള്ള ഇതാ വേണ്ടു. ഓലം വെക്കാനാണ്, അപ്പോൾ ചള്ളാണ് നല്ലത്. ഇത് മത്തൻ കുമ്പളല്ലമ്മേ. അടുത്തത് മത്തൻ കുമ്പളത്തിൻ്റെ വള്ളിയാണ്. ഒരുപാട് മത്തൻ കുമ്പളങ്ങൻ്റെ മിടി ഇട്ടായിരുന്നു, പക്ഷേങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളു. കാരണം ചൂട് കാരണം എല്ലാം നശിച്ചു പോയി. ഇപ്പൊ ഇവിടെ ഇതാ കാണും, ഇവിടെ ഇതാ ഒന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറിക്കുന്നതാണ്. ഒരുപാട് നല്ല വലിപ്പമുള്ള ഒരുപാട് മിടി ഇട്ടായിരുന്നു, പക്ഷെങ്കിൽ എല്ലാം നശിച്ചു പോയി. ഇത് മത്തൻ കുമ്പളല്ലേ, മത്തൻ കുമ്പളം അതിൻ്റെ ചെറുതായത്. വെണ്ട വരയ്ക്കുന്നു, അടുത്ത് വെണ്ടക്ക വരയ്ക്കുന്നു. താഴെയാ ഈ വണ്ടക്കൊരു എത്ര മാസത്തെ പഴക്കമുണ്ട്? 8-9 മാസത്തെ പഴക്കമില്ലേ? ഒരു വർഷമായാ? ഒരു വർഷം ആയിട്ടുള്ളൊരു വണ്ടിയാട്ടാ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം നശിച്ചു പോയി. ഇതിപ്പോൾ അല്ല അതിൻ്റെ ശാഖകളായിട്ട് വന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇത് അതേ സെയിം വണ്ടിയാണ്, പക്ഷേ ഇതൊരു 2-3 മാസം ആയിനേ ഉള്ളൂ. ഈ രണ്ട് വണ്ടി നമുക്ക് ഇത്ര കിട്ടിയ ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് പടവലം പറിക്കാം. പടവലം ആണ് ഇതാ. നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് പടവലങ്ങ. എൻ്റെ വീട്ടിലെ തായ്ലാൻഡ് ഓൾ സീസൺ മാങ്ങയാണ്. ഇപ്പോൾ ഒരു മാങ്ങ അതിനകത്ത് ബാക്കിയുള്ളൂ. ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷം തന്നെ മൂന്നാമതായിട്ട് പൂവിട്ടതിൻ്റെ അകത്തുള്ള മാങ്ങയാണിത്. പിന്നെ 3 പ്രാവശ്യം പൂവിട്ടായിരുന്നു. ആദ്യത്തെ പൂവിൽ കുറച്ച് മാങ്ങ കിട്ടി, രണ്ടാമത്തേത് നല്ലോണം മാങ്ങ കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം ലാസ്റ്റ് പൂവിട്ടപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം പൂവിടുന്നുണ്ട്, പക്ഷേങ്കിൽ വെയിലിൻ്റെ ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം പൂവ് മുൽക്കെ കൊഴിഞ്ഞു പോവുകയാണ്. നമ്മൾ ഈ ഒരു മാങ്ങ പറിക്കുക. ഈ മാവിൽ നമ്മൾ ഒരുപാട് മാങ്ങ ഒട്ടിച്ചിട്ടുണ്ട് ചേട്ടാ. പിന്നെ സിന്ദൂരം, പിന്നെന്തല്ലേനോ, ഒളൂര് മാവ്, നീലം മാവ്, പിന്നെ 3-4 ടൈപ്പ് മാവിൻ്റെ പിന്നെ ഇതിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ അത് നീലം മാവിൻ്റെയാണത്. സിന്ദൂരല്ല,
നീലപ്പുറത്തെ അല്ലേ? ഇത് സിന്ദൂര മാവ്, അപ്പുറത്തെ നീലനില്ല. ഇത് ഇത് മാവാ, ഇത് ഒളൂർ മാവ്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമുക്കും ഇതിൻ്റെ അകത്തുനിന്ന് പലതരം മാങ്ങ പറിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വഴുതനങ്ങ പറിക്കാം. വഴുതനങ്ങയൊക്കെ മൂത്ത് പോയി കേട്ടോ, കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ. മാവുണ്ടായിരുന്നു, മാവിൻ്റെ ഇടയിലായതുകൊണ്ട് ശ്രദ്ധിക്കാണ്ട് നിന്നിട്ട് രണ്ട് മൂന്ന് വഴുതനങ്ങ മൂത്ത് പോയി. ഒരു വഴുതനങ്ങൻ്റെ ഇത് മാത്രമാണ് ഉള്ളത്. പക്ഷേ ഒരുപാട് വഴുതനങ്ങ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മാവൊക്കെ ഇങ്ങനെ വെച്ചത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ അധികം കഴിയുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കാണ്ട് നിന്നിട്ട് കുറേയൊക്കെ നശിച്ചു പോയി. ഈ മാവൊക്കെ കണ്ടു, ഇതൊക്കെ എൻ്റെ അച്ഛൻ റമ്മിലേക്ക് നടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച മാവാണ്. ഇതിപ്പോൾ അടുത്ത് പൂവിട്ടിട്ട് മാങ്ങയായിട്ടുണ്ട്. രണ്ട് മാങ്ങ നിന്നിട്ടുണ്ട്. കുറേ ഉണ്ണിമാങ്ങ ഉണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു പോയി. രണ്ടെണ്ണം മാത്രമാണ് നിന്നത്, മഴ കാരണം പോയതാണ്. വേറെ ഇതാ രണ്ട് മാങ്ങ. ഇതിൽ കുറേ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പം മൂന്നെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ പകുത്തിട്ട് പറിച്ചു. ആപ്പിൾ റൊമാനിയെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്, പക്ഷേ ആപ്പിൾ റൊമാനി എല്ലാം തോന്നുന്നു. എന്ത് വന്നാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു മാമ്പഴമാണ്. നമ്മുടെ വീട്ടിൽ നിന്നെങ്കിൽ പച്ചക്കറി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? നമുക്ക് വിഷമില്ലാതെ നല്ല പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം, മനസ്സിന് നമുക്ക് ഭയങ്കര സന്തോഷവുമായിരിക്കും. ഇപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. ഇന്ന് എൻ്റെ വീട്ടിലെ പച്ചക്കറി ഈ വിളവെടുപ്പായിരുന്നു. പച്ചക്കറി വിളവെടുപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന പച്ചക്കറിയാണ്. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യൂ.